തിയോഫിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ കഥകൾ, പുതിയ കളിക്കളങ്ങൾ, പുതിയ കളിക്കാർ, അതെ, തിയോഫിനി ഗെയിം ഷോ. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഒരിക്കൽ കൂടെ തിയോഫിനി ഗെയിം ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗെയിം ഷോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ടീം എ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അന്നനാടിൽ നിന്നും വരുന്ന ജോഫിൻ ബർഗീസ് ആൻഡ് ഫെസ്റ്റിൻ സോണി, വെൽക്കം ടു അവർ ഗെയിം ഷോ. നമുക്ക് കൈയടിച്ച് അവരുടെ വേദിയിലേക്ക് ഗെയിമിലേക്ക് ക്ഷണിക്കാം. വെൽക്കം. ടീം ബി, സെന്റ് മേരീസ് ലൂർ ചർച്ച് ചൌക്ക, ചൌക്കയിൽ നിന്ന് വരുന്ന അഭിമോൻ, ബിജുമോൻ, ഡിൻസോ ജോസഫ്, ഞങ്ങളുടെ കളിക്കളത്തിലേക്ക് സ്വാഗതം. ടീം സി, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കോട്ടുവള്ളി, കോട്ടപ്പുറത്ത് നിന്നും വരുന്ന ക്രിസ്റ്റ്യൻ ജോസഫ് ആൻഡ് ആഷിൻ ജോസഫ്, നമുക്ക് കൈയടിച്ച് അവരെ നമ്മുടെ ഗെയിം ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മുടെ കളിക്കളത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം. ജോഫിൻ, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ആ, എന്താണ് പ്രത്യേകത? അന്നനാട് എന്താണ്? അന്നനാട്ടില് മാതാവിന്റെ പേര് അന്ന, അന്നനാട്. അങ്ങനെയാണ് അന്നനാട് വന്നത്? മാതാവിന്റെ നാടാണോ? ഞങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. ആണോ? ജോഫിൻ എന്ത് തോന്നുന്നു? ആ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ആണോ? പിന്നെ അന്നത്തിന്റെ നാട്, അന്നനാട്. അന്നത്തിന്റെ നാട്. എന്താണ് അവിടെ ഒത്തിരി വയലുകളൊക്കെ? ഉണ്ടാ, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ അധികം ഒന്നുമില്ല. ആണോ? ഇപ്പൊ നല്ല നല്ല കൃഷിക്കാരുടെ നാടാണ്. അത്യാവശ്യം അത്യാവശ്യം കൃഷിയൊക്കെ. ഓക്കെ. പിന്നെ ഫെസ്റ്റിൻ, എന്തുണ്ട് വിശേഷങ്ങൾ? ഫെസ്റ്റിൻ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് വൺ. പ്ലസ് വണ്ണിലാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം പത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു റിസൾട്ട് ഒക്കെ പറയാൻ? റിസൾട്ട് 80%. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ് എടുത്തേക്കണത് പ്ലസ് വൺ? ബയോമാക്സ്. ബയോമാക്സ്. എന്താണ് ബയോമാക്സ് എടുക്കാൻ കാരണം? ഇനിയിപ്പോ പ്രൊഫഷണൽ, അതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. അതായിരുന്നു ഇഷ്ടം. അതാണോ? ഫെസ്റ്റിൻ ഒരു കലാകാരനാണെന്ന് തോന്നുന്നു. നല്ല ചിരിയാണ് ഫെസ്റ്റിന്, നല്ല ഭംഗിയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടത്? ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കില്ല. കുഴപ്പമില്ല. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇനി അറിയാം. പറയൂ അജുമോൻ. ഡിൻസോ, സെന്റ് മേരീസ് ലൂർ ചർച്ച് ചൌക്കയിൽ നിന്നിരുന്നു. ചാലക്കുടിക്ക് എടുത്ത സ്ഥലമാണ്. ചൌക്കയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ചൗക്ക ഞങ്ങളുടെ പള്ളി വളരെ രൂപതയിൽ വളരെ വലിയ പള്ളിയാണ്. ആ, ചൗക്കയിലെ ആളുകളൊക്കെ നല്ല മനുഷ്യരാണ്. അതെ അതെ. അവിടെ പണ്ടൊരു ഒരു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ചൗക്ക എന്നുള്ള പേര് നിങ്ങളുടെ നാടിന് വന്നത്. ആ, കേട്ടിട്ടുണ്ട്. ആ, പണ്ട് ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് മരം ഇങ്ങനെ റെയിലിൽ കൊണ്ടൊക്കെ പോവായിരുന്നു. ആണോ? ഓർമ്മയില്ല. ഓർമ്മയില്ല. ഇല്ല, നമ്മള് നമ്മളുടെ പൂർവികർ പറയുമ്പോഴാണ് നമുക്ക് കഥ കേൾക്കണം. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായി, നമ്മുടെ ചാലക്കുടി ഭാഗത്തുള്ള ഈ ചൌക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ ആയിരുന്നു. അങ്ങനെ എന്നറിയാമോ അജിമോളെ? അങ്ങനെ വല്ലതും ഉണ്ടാ? അജിമോളെ എവിടെ പഠിക്കുന്നത്? ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ. അജിമോൾ പറയൂ. അഭിമോൾ. 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 ഓക്കെ, അഭിമോൾ പറയൂ. വിശേഷം പറയൂ, ഉഷാറായിട്ട്. ഈ തിയോഫിനി ഗെയിം ഷോയ്ക്ക് വേണ്ടിട്ട് എത്രത്തോളം പ്രിപ്പയർ ചെയ്തു അഭിമോളെ? ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്. ബൈബിൾ വായിച്ചു? അവസാനം വായിച്ച ബൈബിൾ വാചകം? അവസാനം ഓർക്കുന്നില്ല. ഇന്നും ഇന്ന് വായിച്ചില്ല, ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ല. ഇന്ന് വായിച്ച ബൈബിൾ വാചകം ഓർക്കുന്നില്ലേ? അവസാനത്തെ. അതിനു മുമ്പത്താ? അവസാനത്തിന് മുമ്പ് വായിച്ച വാചകം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്നു. എത്രാമത്തെ? ലൂക്ക 2:52. ലൂക്ക 2:52. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്ത്യൻ ജോസഫ് ആൻഡ് ആഷിൻ ജോസഫ്. സുഖം. സുഖം. കോട്ടപ്പുറം കാരാണ് നിങ്ങൾ? ആണോ? കോട്ടപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എത്രയിലാണ് പഠിക്കണേ? 9-ൽ. ഏത് സ്കൂളിലാണ്? ഇൻഫന്റ് ജീസസ് സ്കൂൾ, പറവ്. ആണോ? ഓക്കെ. ക്രിസ്റ്റിന? ഞാൻ 8-ൽ. 8-ലാണ്. ഏത് സ്കൂളില്? സെന്റ് ഫിലോമിന സ്കൂൾ, കൂനമാവ്. കൂനമാവ്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ കാറ്റഗറിസം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ നിങ്ങൾ വല്ല നാട് അങ്ങനെയൊക്കെ കളിക്കാറുണ്ടോ? കാറ്റഗറിസത്തിന്റെ ഏതെങ്കിലും സബ്ജക്ട് ഒക്കെ എടുത്ത് സ്കിറ്റൊക്കെ ചെയ്യാറുണ്ടോ? സ്കിറ്റിലൊക്കെ അഭിനയിക്കാറുണ്ടോ അശ്വിനും? ആണോ? ആണോ? അഭിനയിച്ച റോൾ എന്തായിരുന്നു? അത്
ഒരു മൊബൈല് കട്ടെടുത്തിട്ട് അല്ല ഞാൻ അതിനകത്ത് പ്രീസ്റ്റ് ആയിട്ട് അഭിനയിച്ച് അച്ഛനായിട്ട് ആ ഡയലോഗ് ഓർക്കണ്ട അതിനകത്ത് പറഞ്ഞ ഡയലോഗ് ഡയലോഗ് ഓർക്കണല്ല ആ ഒന്നും ഓർത്തു നോക്കൂ ഒന്നും ഓർത്തു നോക്കി എന്താണ് അതിനകത്ത് പറഞ്ഞ ഡയലോഗ് ഓർക്കണ്ട് ആ പറ നിങ്ങൾക്ക് രണ്ടുപേരാണ് അങ്ങനെ കട്ടെടുത്താവാ കുമ്പസാരിക്കും അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് അച്ഛൻ കുമ്പസാരിക്കണല്ല അല്ലാതെ കാണണേന്ന് അച്ഛൻ പേഴ്സണലായിട്ട് ഒന്ന് കാണണേന്ന് നിങ്ങൾ നിങ്ങൾ ചെയ്ത പാപത്തെ കുറിച്ച് പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാൻ പറഞ്ഞു അവരോട് പറയും കള്ളന്മാരോട് പറയും ഏത് മൊബൈല് കട്ട കള്ളന്മാരോട് നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ പറയും അവര് പശ്ചാത്തപിക്കോ നാടകത്തിൽ പശ്ചാത്തപിച്ചു വെരി ഗുഡ് അശ്വിൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല ആണോ ഏത് നാടകത്തിലാണ് ദാവീദും ഗോലിയാത്തും ദാവീദും ഗോലിയാത്തും അതായത് ഗോലിയാത്തായിട്ടായിരുന്നായിട്ട് വെരി ഗുഡ് അപ്പൊ നിങ്ങള് സാധാരണക്കാരല്ല നിങ്ങൾ അടിപൊളി ആൾക്കാരാണ് എല്ലാവരും അല്ലേ ടാലന്റഡ് ആണ് നമുക്ക് നമ്മളുടെ മത്സരത്തിലേക്ക് പ്രവേശിച്ചാലോ നിങ്ങൾ കുറച്ചുകൂടി ഉഷാറാവണം കേട്ടാ അഭിമോൾ അഭിമോൾ ഇങ്ങനെ എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് നമ്മള് മത്സരത്തില് പോയിന്റുകൾ നേടി ഫസ്റ്റ് അടിക്കാനുള്ള ഒരു പ്ലാനാണ് അധികം ചിരിക്കുന്നില്ല പക്ഷേ ഗുഡ് സോ നമുക്ക് ആദ്യത്തെ ലെവലിലേക്ക് നമ്മളുടെ ഗെയിം കടന്നാലോ റെഡിയാണോ റെഡിയാണോ യെസ് സിയോഫ്നി ഗെയിം ഷോയുടെ ഫസ്റ്റ് ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ് ലെവൽ 1 അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെവലിന്റെ ചേരുംപടി ചേർക്കുക എന്നുള്ള ലെവലിന്റെ ഫസ്റ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് ഫസ്റ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനോട് കൂടെ ഞാൻ അതിനോട് ചേർക്കേണ്ട രണ്ടാമത്തെ നിങ്ങളുടെ ഇത് തരാം ഞാൻ ഇപ്പോൾ നോക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്കത് തുറന്നു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉറക്കെ വായിക്കാം ഉറക്കെ വായിക്കാം സ്വർഗം ആ ഭൂമി ഓക്കെ ഇതിനോടുകൂടിയാണ് നിങ്ങൾ ചേരുംപടി ചേർക്കേണ്ടത് ഓക്കെ റെഡിയാണോ നിങ്ങൾ എന്നാൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ വേഗം പെർഫെക്റ്റ് ആയിട്ട് വെക്കുക ഒരു മിനിറ്റ് ആണ് നിങ്ങൾക്കുള്ളത് ഒരു മിനിറ്റ് seconds more 15 seconds then seconds kaina dofin dofin kaina 3 2 1 fine ellaru kaina adiyodi then ningale seriyaya uttaram naan vaaikkam ഓരോന്നും വായിച്ചു കഴിയുമ്പോൾ ശരിയായിട്ടുള്ളവര് ആ ഉത്തരം ശരിയാണെങ്കിൽ കൈപൊക്കണം റെഡി സ്വർഗം എന്തായിരിക്കും ചേരുംപടി ചേരേണ്ടത് സിംഹാസനം എല്ലാവരും ശരിയാണോ എല്ലാവരും ശരിയാണെങ്കിൽ ശരിയായിട്ടുള്ളവര് കൈപൊക്കാം സ്വർഗം സിംഹാസനം ഇത് ജോഫി തെറ്റിപ്പോയാ ഓക്കെ അടുത്തത് ഭൂമി എന്തായിരിക്കും ഉത്തരം നിങ്ങൾക്ക് ഉത്തരം ഭൂമി ഉത്തരം പാദപീഠം ശരിയായിട്ടുള്ളവർ അടുത്തത് ജെറൂസലേം എന്ത് തോന്നുന്നു ജെറൂസലേം മഹാരാജാവിന്റെ ജെറൂസലേം അഭിമോൾ പറയൂ ഡിൻസോ ക്വസ്റ്റിൻ ജെറൂസലേം ഉത്തരം മഹാരാജാവിന്റെ നഗരം ഉത്തരം ശരിയാണ് വെരി ഗുഡ് കണ്ണ് ഓക്കെ കണ്ണ് ശരിയായ ഉത്തരം
ശരീരത്തിന്റെ വിളക്ക് ശരിയായിട്ടുള്ളവർ കൈവക്കാം. ഓക്കെ, അടുത്തത് കഫർനാം. ഉത്തരം കഫർനാം. പറയൂ അശിൻ, ക്രിസ്റ്റിൻ. കഫർനാം, കഫർനാം ഉത്തരം ശതാധിപൻ. ശരിയായിട്ടുണ്ട്, ഫൈൻ. പിശാചുബാധിതൻ ഉത്തരം, ചെരുമ്പടി ചേരേണ്ടത്. പിശാചുബാധിതൻ പന്നിക്കൂട്ടം. ശരിയായിട്ടുണ്ട്, വെരി ഗുഡ്. മത്തായി, മാത്യു. മത്തായി ശുങ്കക്കാരൻ. ശരിയായ ഉത്തരം ശുങ്കക്കാരനാണ്. ശരിയായിട്ടുള്ളവർ കൈവക്കാം, ഫൈൻ. ബെൽസെബൂൽ പിശാചുക്കളുടെ തലവൻ, അതാണ് ഉത്തരം. ശരിയായിട്ടുള്ളവർ കൈവക്കാം. ഓക്കെ, എല്ലാ ഉത്തരവും ശരിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാ ഉത്തരവും സി ടീമിന് ഒരെണ്ണം തെറ്റിയതോ അല്ലേ? ഒരിക്കൽ കൂടെ ഞാൻ ഉത്തരം വായിക്കാം, ചെക്ക് ചെയ്യാം. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം, ജെറൂസലേം മഹാരാജാവിന്റെ നഗരം, കണ്ണ് ശരീരത്തിന്റെ വിളക്ക്, കഫർനാം ശതാധിപൻ, പിശാചുബാധിതൻ പന്നിക്കൂട്ടം, മത്തായി ശുങ്കക്കാരൻ, ബെൽസെബൂൾ പിശാചുക്കളുടെ തലവൻ. ആർക്കും വിഞ്ച് ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? എല്ലാം ശരിയായിട്ട് വന്നില്ല, എല്ലാം ചേരുമ്പടി ചേർന്ന് വന്നില്ല. സി ടീമിന് എത്ര ഇത് കുറഞ്ഞു പോയി? രണ്ടെണ്ണം തെറ്റിപ്പോയി. വി അഭിമോൾ മൂന്നെണ്ണം തെറ്റി അല്ലേ? മൂന്നെണ്ണം ശരിയായുള്ളൂ. ജോഫിൻ മൂന്നെണ്ണം ശരിയായിട്ടുള്ളൂ. മൂന്നെണ്ണം ശരിയായില്ല, അപ്പൊ എത്രണ്ണം തെറ്റി? നാലെണ്ണം തെറ്റിപ്പോയി അല്ല, അഞ്ചെണ്ണം തെറ്റി. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. പറ്റൂലേ? പറ്റും. എങ്ങനെയാണ് ജോഫിനും പ്രാക്ടീസ് ചെയ്തത് നിങ്ങള് ഫെസ്റ്റിനും? ബൈബിൾ വായിച്ചിരുന്നോ? ബൈബിളിൽ എത്ര പുസ്തകമുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം തരും. 73. 73 പുസ്തകങ്ങളാണുള്ളത്. എത്ര പഴയ നിയമം? 46. പുതിയ നിയമം? 27. പെർഫെക്റ്റ്. നിങ്ങളെല്ലാം ആസ്റ്റ് വായിച്ച ബൈബിളിലെ പുസ്തകം ഏതാണ്? പുതിയ നിയമത്തിലെ തെസ്സലോനിക്കാക്കാർക്ക്. തെസ്സലോനിക്കാക്കാർക്ക്. ജോഫിൻ എന്താ വായിച്ചത്? ജോഫിൻ വായിച്ചത്? ഞങ്ങൾ ഒരുമിച്ചു ഒരുമിച്ചാണ് വായിച്ചത്. എന്താണ് വായിച്ചത്? തെസ്സലോനിക്കാർക്ക്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അശ്വിൻ, ക്രിസ്ത്യൻ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ? നിങ്ങൾ ചെയ്തത് ബൈബിൾ വായിച്ചു. ബൈബിളിൽ വായിച്ച് പിന്നെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ വചനോത്സവത്തിലെ അടി ഫ്രണ്ട് പേജിൽ തന്നെ അടിയിൽ വചനങ്ങൾ കൊടുത്തിട്ടില്ലേ, അത് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ അടക്കിടക്ക്. ഓക്കെ, ക്രിസ്ത്യൻ എത്രയിലും പഠിക്കുന്ന? എഴുതുന്നല്ലേ? എട്ടിലി. എട്ടിലാണ് പഠിക്കുന്നത്. എട്ടിലി പഠിക്കുന്ന എന്താണ് ക്രിസ്ത്യന്റെ ജീവിതത്തിലെ ലക്ഷ്യം? എനിക്കൊരു പ്രീസ്റ്റ് ആവാനാണ് ആഗ്രഹം. പള്ളിയിൽ അച്ഛനാകാൻ ആണോ? ഇപ്പോഴത്തെ ഓൾട്ടർ ബോയ് ആണോ? കൊട്ടപ്പുറം പള്ളിയിലെ ഓൾട്ടർ ബോയ് ആണോ? ഈ പള്ളിയിലെ പ്രീസ്റ്റ് ഏത്, എങ്ങനത്തെ പ്രീസ്റ്റ് ആവാനാണ് ആഗ്രഹം? മിഷണറി ജോലിക്ക് പോകുന്ന പ്രീസ്റ്റ് ആണോ? ഇടവകളിൽ ജോലി ചെയ്യുന്ന പ്രീസ്റ്റ്? ഇടവകളിൽ ജോലി ചെയ്യുന്ന. എന്തിനാണ് പ്രീസ്റ്റ് ആവേണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഭാവികളെ മാനസാന്തരത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കാനും. ഈ നമ്മുടെ സ്കിറ്റ് അഭിനയിച്ചതിന് ശേഷമാണോ? ചെറുപ്പത്തിലെ തൊട്ട് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും അച്ഛനെ കണ്ടിട്ടുണ്ട്? എനിക്ക് ആ പോകുന്ന അച്ഛനെ പോലെ, ആ അച്ഛന്റെ പോലെ അത്രയും നന്മ ചെയ്യുന്ന അച്ഛനാവണം, അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അച്ഛനാകണം. അങ്ങനെ ഏതെങ്കിലും അച്ഛനുണ്ടോ? ആരാണ് അച്ഛൻ? ഫാദർ സേവ്യർ കൺവട്ടായി. വട്ടായലച്ചന്റെ, സേവർ ഖാൻ വട്ടായലച്ചന്റെ പോലെ ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന അച്ഛനാവണം, പ്രാർത്ഥിക്കുന്ന അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനാവണം. ഓക്കെ, വെരി ഗുഡ്. ദൈവം ക്രിസ്ത്യന്റെ സ്വപ്നം നടത്തി തരട്ടെ. നല്ലൊരു വൈദികനാകാൻ ഞങ്ങളും കൂടെ പ്രാർത്ഥിക്കാം. ആഷിൻ പ്രാർത്ഥിക്കൂല്ലേ? നമുക്ക് പ്രാർത്ഥിക്കല്ലേ? ആഷിൻ ആരാണ്? ഡോക്ടർ. എങ്ങനത്തെ കുട്ടികളുടെ ഡോക്ടറാ? അല്ല, ഹാർട്ടിന്റെ കാർഡിയോളജിസ്റ്റ്. ഹാർട്ട്, എന്താണ് ഹാർട്ടിന്റെ സ്പെഷ്യാലിറ്റി? ഈ ഹാർട്ടൊക്കെ മാറ്റിവെക്കണ ഡോക്ടർ? മിക്ക ആൾക്കാർക്ക് ഇപ്പൊ ഹാർട്ടിനായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. നല്ല കോളായിരിക്കും അതാണ്. അതല്ല, അപ്പൊ ആളുകളെയൊക്കെ രക്ഷിക്കാല്ലോ. രക്ഷിക്കാല്ലേ?
രോഗികൾ കൂടുതലുള്ള കൂടുതൽ പേര് ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ രക്ഷിക്കാം. ഫീസ് വാങ്ങോ ഡോക്ടർ? ഫീസ് വാങ്ങോ? പൈസ ഇല്ലാത്തവരാണ് വന്നെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഓർക്കണ്ട്, ഞാൻ ആശുന്റെ പേര് ഓർത്ത് എഴുതി വെക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് ആശുന്റെ പേര് റെഫർ ചെയ്യാല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്താൻ സാധിക്കട്ടെ. ഓക്കെ ഫൈൻ. നമ്മളുടെ ആദ്യത്തെ ലെവല് അങ്ങനെ അവസാനിച്ചു. നമ്മൾക്ക് ആർക്കും തന്നെ പോയിന്റ് ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം ചേരുമ്പടി മാച്ച് ദ ഫോളോയിങ്ങിൽ ആർക്കും തന്നെ പോയിന്റ് ലഭിക്കുന്നില്ല, ആരും ഫുൾ ശരിയാക്കിയില്ല. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 2. ലെവൽ 2 നിങ്ങൾ ചെയ്യേണ്ട ഒരു ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിലെ ടേബിളിൽ ഒരു ദൈവവചനം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ദൈവവചനത്തെ 20 ബ്ലോക്കുകൾ വെച്ച് ഹൈഡ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ബ്ലോക്കുകൾ മാറ്റാം. നിങ്ങൾ ആ ദൈവവചനം കണ്ടെത്തണം. റെഡിയാണോ? ഓക്കെ, നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്ക് മാറ്റാം. ആദ്യത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം. ജോഫിൻ മാറ്റിയാ? ഓക്കെ ഫൈൻ. ദൈവവചനം കിട്ടിയോ? ഏതാണെന്ന് മനസ്സിലായ? അഭിമോൾ ദൈവജനം കിട്ടിയാ? കിട്ടിയിട്ടില്ല. പകുതി മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായ ഏതാ ഏത് വചനമാണെന്ന്? ഊഹമുണ്ട്. പക്ഷെ കറക്റ്റ് ഊഹമുണ്ട്. ഊഹം മാത്രമാണെങ്കിൽ ശരിയാവൂല. കറക്റ്റാണെങ്കിൽ മാത്രം പറയാം. സി നോളെ എന്ത് പറയണേ? അശ്വിൻ കിട്ടിയാ? കിട്ടിയിട്ടില്ല. ഒരു ചാൻസ് നമുക്കിങ്ങനെ. നിങ്ങൾക്ക് അടുത്ത ബ്ലോക്ക് മാറ്റാം. ക്വസ്റ്റ്യൻ നിങ്ങളുടെ അവിടെ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ഡേ ഐഡിയ ഉണ്ടാ? ഇല്ല. അശ്വിൻ കിട്ടി പറയാമോ? ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ലെവലിൽ കളിക്കാൻ പറ്റിയ അതാണ്. ഊഹമാണെങ്കിൽ അത് ഉറപ്പിച്ചിട്ട് മതി. ഉറപ്പിച്ചിട്ട് പോരെ. ഡിൻസൻ അതുപോലെ ഡിൻസോ ഇതോ നിങ്ങൾക്ക് മൂന്നാമത്തെ ബ്ലോക്ക് മാറ്റാം. ഒന്നും കിട്ടിയില്ലല്ലേ? മാറ്റിയ ബ്ലോക്കിന്റെ അടിയിൽ ഒന്നും ഉണ്ടായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു. ശ്രദ്ധിക്കട്ടാ, ശ്രദ്ധിക്കുക. ഓക്കെ ഫൈൻ. ഇതേ ബ്ലാങ്ക് ആയിരുന്നു. അവിടെ കിട്ടി. പക്ഷേ ഉത്തരം പറയാൻ പറ്റും? ഫുൾ ഉത്തരം പറയാൻ പറ്റും? ചെറുതായിട്ട് ക്ലൂ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടി കിട്ടണം. ഓക്കെ, നിങ്ങൾക്ക് നാലാമത്തെ ബ്ലോക്ക് മാറ്റാം. എനി ഐഡിയ? എന്റെ ആശയൻ സുശീൻ ആണോ? അഞ്ചാമത്തെ ബ്ലോക്ക്. ഉത്തരം കിട്ടി? ഉറപ്പാണോ? അഭിമോൾ ഡിൻസോ ഉത്തരം ഉറപ്പാണോ? ആശ്വിന് ഉത്തരം കിട്ടിയ? ഇല്ലല്ലേ. ഉത്തരം കിട്ടിയ? കിട്ടിയാ? അപ്പൊ ബ്ലാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. ബ്ലാങ്കാണ്. അപ്പോൾ ഫസ്റ്റ് കൈപൊക്കിയത് അഭിമോളാണ്, ടീം ബി ആണ്. പറയാം? ഓക്കെ പറയൂ. എഴുന്നേറ്റ് നിന്റെ ശയ്യ എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉറപ്പാണോ? യെസ്. ഞാൻ ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കിയിട്ടൊന്നും ഒരു ഇതില്ല. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ പറയട്ടെ. ടെൻഷനായി അല്ലേ? ഇച്ചിരി ടെൻഷനായി പോയി. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. എഴുന്നേറ്റ് നിന്റെ ശയ്യ എടുത്ത് വീട്ടിലേക്ക് പോവുക. എന്തായിരുന്നു ആശ്വിനും ക്രിസ്റ്റ്യനും പറയാൻ ഉദ്ദേശിച്ചത്? ഇത് തന്നെയായിരുന്ന?
ഏ അവർ ഫസ്റ്റ് അടിച്ചില്ലേ, അവരാണ് ഫസ്റ്റ് പറഞ്ഞതും കൈ പൊക്കിയതും. സോ ഈ ലെവൽ അവസാനം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി? ഇത് തന്നെയായിരുന്നാ കിട്ടിയത്. സോ ബി ടീമാണ് നമുക്ക് വിൻ ചെയ്തത്. സോ കൺഗ്രാറ്റുലേഷൻ ബി ടീം, നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ആർക്കും പോയിന്റ് നേടാനായില്ലെങ്കിലും നമ്മുടെ സെക്കൻഡ് ലെവൽ അവസാനിക്കുമ്പോൾ ബി ടീം കരസ്ഥമാക്കിയിരിക്കുന്നു 70 points. അപ്പോൾ എന്തു തോന്നുന്നു? ഹാപ്പിയാണ് ഡിൻസോ? ഇത് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്? നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. പോവുക ഏത് വചനമാണത്? ഏത് വചനമാണ്? ക്ലിയർ അല്ല, എന്നാലും പറയൂ ഏത് വചനമായിരിക്കാം. ആർക്കെങ്കിലും അറിയാമോ? മത്തായി 9:6 ആണാ? ജോഫിൻ, മത്തായി 9:6 ശരിയാണ്. അടിപൊളി, സൂപ്പർ. മത്തായി 9:6 എവിടെ ഏത് സിറ്റുവേഷനിലാണ് ആര് പറഞ്ഞതാണ് അത് എന്ന് പറയാമോ? യേശു തളർവാതരോഗിയെ സുഖപ്പെടുത്തുമോ? അഭിമോളെ, അഭിമോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നു? ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ. ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ. അഭിമോൾ വലുതാവുമ്പോൾ ആരാകണമെന്നാണ് അഭിമോൾ? ടീച്ചർ. ടീച്ചർ പിള്ളേർക്ക് അല്ലാനാ? അല്ല. പിന്നെ അറിവ് പകർന്നു കൊടുക്കാനായിട്ട്. എന്തോരമുള്ള ചെറിയ കുട്ടികളുടെ ടീച്ചറാണ്? കിൻഡർ ഗാർഡനിലെ ടീച്ചറാണ് അല്ലെങ്കിൽ വലിയ കുട്ടികളുടെ ടീച്ചറാണ്? വലിയ കുട്ടികളെ പിണങ്ങാനൊക്കെ ഇതോ അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ അനീത്തിമാരുണ്ടാ? പിണങ്ങ തല്ലുപിടിക്കാറുണ്ട് വീട്ടില്? ഇടയ്ക്കിടയ്ക്ക്. എന്തിനാണ് പ്രധാനമായിട്ടും നിങ്ങള് തല്ലുപിടിക്കുന്നത്? വെറുതെ തല്ലുപിടിക്കോ? അത് ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങക്ക്? അഭിമോൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അനീത്തിന? ഓക്കെ. ഡിൻസോ, ഡിൻസോ പാട്ട് പാടുന്നു? പാട്ട് പാടില്ല. എഴുതും? എഴുതില്ല. അങ്ങനെ പാടാനതായിട്ട് അറിയൊന്നുമില്ല. എന്നാലും പാടും. ഏറ്റവും ഡിൻസോക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ല കഴിവ് എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? കുറെ കഴിവുകൾ തന്നിട്ടുണ്ടാവും. പഠിക്കാനായിട്ടുള്ള കഴിവാണ് ഡിൻസോക്ക്. എത്രയില്? പ്ലസ് ടു. ഏത് സ്കൂളിലാണ്? MAM ഹൈസ്കൂൾ. MAM ഹൈസ്കൂൾ എവിടെയാണ് അത്? കൊരട്ടി. കൊരട്ടിയില്. അവിടെ ഏതാണ് എടുത്തിരിക്കുന്നത്? ബയോമാത്സ്. ബയോമാത്സ്. എന്താണ് വലുതാവുമ്പോൾ ആരാകാന? സയന്റിസ്റ്റ്. സയന്റിസ്റ്റ് ആവുക. എന്താണ് സയന്റിസ്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം? ചേട്ടൊരു വലിയ കണ്ടുപിടുത്തം. എന്താ, എന്ത് കണ്ടുപിടുത്തമാണ്? ഇപ്പോ ആറ്റത്തെ ബേസ് ചെയ്ത ഒരു കണ്ടുപിടുത്തം. ആറ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടുപിടുത്തം. മേ ദ ഗോഡ് ബ്ലെസ് യു മാൻ. ഡിൻസോയെ നല്ലൊരു സയന്റിസ്റ്റ് ആക്കി മാറ്റാൻ പുതിയ ഇതിപ്പോ ഇപ്പൊ ഏറ്റവും നീഡി ആയിട്ടുള്ള ട്രെൻഡും നീഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ നാനോ പാർട്ടിക്കിളെ കുറിച്ചുള്ള റിസേർച്ചും അതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നടക്കട്ടെ. അപ്പൊ ഓക്കെ, നമ്മള് നമ്മളെ അടുത്ത ലെവലിലേക്ക് പോയാലോ? റെഡിയാണോ? റെഡിയാണോ? സോ തിയോഫനി ഗെയിം ഷോയുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ലെവൽ 3 കളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ജോഫിൻ, ബെസ്റ്റ് ഇൻ പോയിന്റ് വേണ്ടേ? ഈ തിയോഫനി ഗെയിം ഷോയുടെ ഫൈനൽ വിന്നറിന് എന്താണ് സമ്മാനം എന്നറിയോ? എന്താണ്? ട്രോഫിയല്ല, ട്രോഫി മാത്രമല്ല, വിശുദ്ധ നാട്ടിലേക്ക് സന്ദർശിക്കാനുള്ള വിസയാണ്. രണ്ടുപേർക്ക് വിശുദ്ധ നാട് സന്ദർശിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടാ? സോ നിങ്ങൾ വിൻ ചെയ്യണം അതിനുവേണ്ടി. ഈ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട് വിൻ ചെയ്താലാണ് നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കുക. സോ അതിന് ആഗ്രഹിച്ചിട്ടിൻസോ, അഭിമോൾ, അശ്വിൻ, ക്രിസ്റ്റീൻ എല്ലാവരും, ഫെസ്റ്റിനും ജോഫിനും എല്ലാവരും അതിനു വേണ്ടിയിട്ട് തീവ്രമായി ശ്രമിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതെന്തെങ്കിലും തയ്യാറാണോ? ഓക്കെ, നിങ്ങളുടെ മുൻപില് നിങ്ങൾക്ക് കുറെ ബൈബിൾ കാർഡുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ ബൈബിൾ കാർഡില് ഓരോ കാർഡിലും ബൈബിളിലെ ഓരോ പുസ്തകത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഏത് പഴയ നിയമമാണോ പുതിയ നിയമമാണോ എന്ന് തിരിച്ചറിയുക, അതിനെ വേർതിരിച്ചു വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഗെയിമിൽ നടക്കേണ്ടത്. റെഡിയാണോ? റെഡി. നിങ്ങൾക്ക് സമയം തരും.
ഞാൻ സ്റ്റാർട്ട് പറയും, അപ്പോഴാണ് നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത്. റെഡി? റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആരാണ് ഫസ്റ്റ് ചെയ്യണ അവർക്കാണ് കിട്ടുക. ട്വന്റി സെവൻ. കഴിഞ്ഞ കൺഫ്യൂഷൻസ് ഒക്കെ മാറി അഭിമോൻ. Let's go. 5, 4, 3, 2, 1. അപ്പോൾ ഈ ലെവൽ കഴിഞ്ഞു. സാധാരണ നമ്മൾ പറയുന്നത് കൈ പൊക്കി കഴിഞ്ഞാൽ പിന്നെ കാർഡിൽ തുടരുത്. നോ പ്രോബ്ലം, നമുക്ക് നോക്കാം. ആദ്യം കൈ പൊക്കിയത് സി ടീമാണ്, ആഷിനും ക്രിസ്റ്റിനുമാണ്. നമുക്ക് ആഷിനും ക്രിസ്റ്റിന്റെയും കാർഡ്സ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരിനേരം ഒത്തിരി ചിന്ത വെച്ചിരിക്കുന്നത് ശരിയാണ്. 15 ഓക്കെ. അപ്പോൾ ഈ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് നിങ്ങൾ കിട്ടിയപ്പ? അറിയാമായിരുന്നോ ഈ പഴയ നിയമങ്ങളെല്ലാം? പഴയ നിയമങ്ങൾ വായിക്കാറുണ്ടോ? ഏറ്റവും അതിൽ പഴയ നിയമത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? ഉൽപ്പത്തി. ഉൽപ്പത്തി തന്നെയാണ്. ഉൽപ്പത്തിയാണ് ഏറ്റവും ഇൻട്രസ്റ്റോടുകൂടി വായിച്ചത്. ആണാ? ഓക്കെ. അപ്പോൾ ഈ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം സി ആണ്. ടീം സി ഇപ്പോൾ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് നേടുന്നത്? 90 പോയിന്റ്സ് ആണ് ടീം സി ലഭിക്കുന്നത്. സൂപ്പർ. പഴയ നിയമത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തിയിലെ എന്താണ് ഉൽപ്പത്തിയുടെ എന്താണ് കണ്ടന്റ്? എന്താണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. പിന്നെ ആരുടെയൊക്കെ കഥയുണ്ട്? ആദ്യം ആരുടെയൊക്കെ കഥയാണ്? ആദോ ഹവയുടെ കഥയുണ്ട്. പിന്നെ പെട്ടെന്ന് പറയട്ടെ, നോഹയുടെ കഥയുണ്ട്. പിന്നെ അബ്രഹാത്തിന്റെ കഥയുണ്ട്. പിന്നെ ഇസ്ഹാക്ക് യാക്കോബ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ദൈവം അല്ലാതെ വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അബ്രഹാം. അബ്രഹാത്തിന്റെ എന്താ ഇഷ്ടം? അത്ര രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ജനതകളുടെ പിതാവാണ്. ജനതകളുടെ പിതാവാണ്. അയാൾക്കുണ്ടായിരുന്ന ക്വാളിറ്റി എന്താ? നല്ലൊരു ക്വാളിറ്റി എന്താ? ദൈവത്തെ അനുസരിച്ച്. ദൈവം എന്തു പറഞ്ഞാലും അബ്രഹാം അനുസരിക്കുക അല്ലേ? ഈ അബ്രഹാത്തിന്റെ സ്പെഷ്യാലിറ്റി ഏതാണ്? ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാല് അതുപോലെ ദൈവം അവസരം കൊടുക്കണേന്ന്. ഇങ്ങനെ വിശ്വസിക്കാൻ, നീ വിശ്വസിക്കുന്നവനാണ്, നീ എന്നെ ആശ്രയിക്കുന്നവനാണ്, എന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുന്നവനാണ് നീ എന്ന് ദൈവം അബ്രഹാമിനെ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ അല്ലെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫൈൻ. നമുക്ക് ജോഫി, ജോഫിയുടെ ടാലന്റ് എന്താണ്? ദൈവം തന്നിട്ടുള്ള ടാലന്റ്? പടം വരയ്ക്കാൻ കഴിവുണ്ട്. പടം വരയ്ക്കും? അടിപൊളി. പാട്ട് പാടും ചെറുതായിട്ട്. ആ ഒരു പാട്ട് ജോഫിന്റെ പാട്ട് കേൾക്കട്ടെ. റെഡിയാണ? ഓക്കെ, സ്റ്റാർട്ട്. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം
ഒത്തിരി നൊന്തരം തന്നിടുമ്പോൾ, ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം, ഒത്തിരി നൊന്തരം തന്നിടുമ്പോൾ, നെഞ്ചു തകർന്ന് കരയുമ്പോഴെന്നെ നെഞ്ചോടു ചേർക്കുമെന്നീശോനാഥ, ഓ എന്റെ സ്നേഹമേ കാവലായി വന്നിടണേ, ഓ എന്റെ സ്നേഹമേ കാവലായി വന്നിടണേ. സൂപ്പർ, അടിപൊളി. അപ്പോൾ നമ്മുടെ ഈ ലെവല് അവസാനിക്കുകയാണ്. ഈ ലെവൽ അവസാനിക്കുമ്പോൾ നമ്മുടെ വിജയി ആരാണ്? ടീം സി വിജയിയാണ്. നിങ്ങൾ നേടിയ പോയിന്റ് എത്രയാണ്? 90 പോയിന്റ്സ്. ഓക്കെ, സിയോഫിനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 4. ലെവൽ 4 ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ടേബിളിൽ ഒരു പിക്ചർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നേരത്തെ എന്തായിരുന്നു ഒളിഞ്ഞു കിടന്നേച്ചത്? ഒരു ദൈവവചനമായിരുന്നു ഒളിഞ്ഞു കിടന്നത്. നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ വിൻ ചെയ്തു, ബി ടീം വിൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇസ് എ ചാൻസ്, ജോഫിൻ ക്വസ്റ്റ്യൻ, ഇസ് എ ചാൻസ്. നിങ്ങളുടെ ലെക്ക് വേണം, കുറച്ചും കൂടെ ദൈവത്തിന് കൂടെ പിടിച്ചോ നിങ്ങൾ. കാരണം ഈ പിക്ചർ ഒരു ബ്ലോക്കിന്റെ അടിയിലാണ് ഒളിച്ചിരിക്കുന്നത്, ഫുൾ പിക്ചർ അല്ല. മനസ്സിലായ? ഒരു ബ്ലോക്കിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പിക്ചറാണ്. ചിലപ്പോൾ പലത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ആ പെർട്ടിക്കുലർ ബ്ലോക്ക് എടുത്ത് മാറ്റുമ്പോഴാണ് ഹൈഡ് ചെയ്തിരിക്കുന്ന പിക്ചർ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോയാലോ. ഈ ഗെയിമിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റാണ് കിട്ടാനറിയോ? 110 പോയിന്റാണ് കിട്ടുന്നത്. ഓക്കെ, റെഡി? റെഡി. സോ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ടേബിളിൽ വെച്ചിരിക്കുന്ന ബ്ലോക്കുകൾ ഓരോന്നായി നമുക്ക് എടുത്തു മാറ്റാം. നിങ്ങൾ എടുത്തു മാറ്റിയിട്ട് പിന്നെ അത് പിടിക്കരുത്, അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കൺഫ്യൂസ്ഡോ. ഓക്കെ, നിങ്ങളുടെ ആദ്യത്തെ ബ്ലോക്ക് എടുത്തു മാറ്റാം, എവിടെ നിന്ന് വേണമെങ്കിലും. പടം കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടിയോ? ആർക്കും കിട്ടിയില്ല. അടുത്ത ബ്ലോക്ക് എടുത്തു മാറ്റാം. പറ്റിയ? ഇനി 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 ഐഡിയ കിട്ടിയ? ഇല്ല. മൂന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാം. മൂന്നാമത്തെ ബ്ലോക്ക്. അശ്വിൻ, നാലാമത്തെ ബ്ലോക്ക് ഇപ്പോൾ മാറ്റാം. അഞ്ചാമത്തെ ബ്ലോക്ക്, ഫൈനൽ ബ്ലോക്ക്. ഇതിൽ നിങ്ങൾക്ക് വിൻ ചെയ്യണം ആരെങ്കിലും, അല്ലെങ്കിൽ ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾ പോയിന്റ് കിട്ടൂല. ആർക്കൂല. ഓക്കെ, ഗെയിമിൽ ശരിക്കും നിങ്ങൾക്ക് 5 ബ്ലോക്ക് എടുത്ത് മാറ്റാനുള്ള അവസരമേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്തത് നോക്കാം, നമുക്ക് വിൻ ചെയ്ത് നോക്കാം ആരാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അടുത്ത ബ്ലോക്ക് എടുത്ത് മാറ്റാം. അടുത്ത ബ്ലോക്ക്, അടുത്ത ബ്ലോക്ക്. ഡിക്സോ ഈ പറഞ്ഞോ, ഈ പറഞ്ഞ പോലെ അഭിമോളെ കൊണ്ട് എടുത്തു വെപ്പിക്കാനായിട്ടായിരുന്നു അത്. ഇങ്ങനെ അത് ഏത് പിക്ചറായിരുന്നു അഭിമോൾ? തിരുക്കുടുംബത്തിന്റെ പിക്ചർ. തിരുക്കുടുംബത്തിന്റെ പിക്ചറായിരുന്നു അത്. തിരുക്കുടുംബം, ഈ ഔസ്യപിതാവും ഉണ്ണീശോയും, ഉണ്ണീശോയുടെ കയ്യിലൊരു പ്രാവും അല്ലേ, മാതാവിന്റെയും പിക്ചർ. നല്ല ഭംഗിയുള്ള അല്ലേ, ഭംഗിയുള്ള പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ നമ്മൾക്ക് ആർക്കും പോയിന്റ്സ് ഇല്ല. എങ്കിലും നമ്മൾ 4 ലെവൽ അവസാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. എ പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടും. നമുക്കിനി 5th ലെവലിൽ നിങ്ങൾക്ക് 130 പോയിന്റ് വേണമെങ്കിൽ അടിച്ചു മാറ്റാം.
സിക്സ്ത് ലെവലില് ലെവൽ സിക്സില് 150 പോയിന്റ് ഉണ്ട്. ടീം ബി 70 പോയിന്റ്സ് ഉണ്ട്. കൺഗ്രാചുലേഷൻസ്. ടീം സി 90 പോയിന്റ്സ് ഉണ്ട്. എന്താണ് ആശിൻ ആകെ കൺഫ്യൂഷൻ ആയിട്ട്? 90 പോയിന്റ്സ് ഇല്ലേ സംശയം പോലെ. 90 പോയിന്റ്സ് ആയിട്ട് സിയും നിൽക്കുകയാണ്. സോ തിയോഫനി ഗെയിം ഷോയുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ലെവൽ 5 നിങ്ങൾക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമ്മള് ഈശോയെ കാണാതെ വിഷമിക്കുന്ന ശിഷ്യന്മാർക്ക് വഴി പറഞ്ഞുകൊടുത്ത് അവരെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അല്ലേ? യെസ്. ശിഷ്യന്മാരുടെ പേരുകൾ പെട്ടെന്ന് പറയോ. ജോഫിൻ, പെട്ടെന്ന്. ഷെമയോൻ, അന്ത്രയോസ്, മത്തായി, സബിദരപുത്രനായ, പറയോ യോഹനാൻ, കണ്ടിന്യൂ. മത്തായി, മാർക്കോസ്, യോഹനാൻ, ഹെൽപ്പിയുടെ പുത്രനായ യാക്കോബ്, സിമയോൻ, തദ്ദേവസ്, അന്ത്രയോസ്, ബർത്തലോമിയ, യൂദാസ്. ഓക്കെ, ഡിക്സോൺ. ടോട്ടൽ പറയണം. പറഞ്ഞു. യാക്കോബ്, യോഹനാൻ, മത്തായി, ഹെൻപായുടെ പുത്രൻ യാക്കോബ്, സിമയോൻ, യൂദ, യൂദാസ് കറിയാത്ത, ബർത്തലോമിയ. അഭിമോളെ ആഡ് ഓൺ ചെയ്യൂ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാൻ, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദ്ദേവുസ്, ഷിമയോൻ, യൂദാസ് കറിയാത്ത. യെസ്, ആശിൻ പറയൂ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാൻ, സബദിയുടെ പുത്രനായ യാക്കോബ്, മത്തായി, തോമസ്, യൂദാസ്, യൂദാസ് കറിയാത്ത, ബർത്തലോമിയ, തോമസ്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, യൂദാ തദ്ദേവസ്, യൂദാസ് കറിയോത്ത, കൊച്ചി യാക്കോബ്. ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്. ഓക്കെ, ഫൈൻ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമയോൻ, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, സിമയോൻ, തദ്ദേവുസ്, യാക്കോബ്, പിന്നെ ആരാണ് ഒറ്റുകൊടുത്ത? യൂദാസ് കറിയാത്ത. ആ ശിഷ്യന്മാർക്കാണ് ഈശോയെ കാണാണ്ട് വിഷമിച്ചിരിക്കുന്നത്. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. റെഡിയാണോ ഗെയിമിന്? ആരാണ് ഹെൽപ്പ് ചെയ്ത് മഞ്ഞ ബോൾ വെച്ചിട്ട് ഇടുന്നത്? അതൊക്കെ ഡിസൈഡ് ചെയ്തല്ല അല്ലേ? ഓക്കെ, പരസ്പരം നല്ലൊരു ടീം വർക്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് 2 മിനിറ്റ് ആയിരിക്കും ഇതിനായിട്ട് ലഭിക്കുന്ന ടൈം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇതോ അധികം ഇങ്ങോട്ട് ഫേസ് ചെയ്യാണ്ടിരുന്ന നല്ലതായിരിക്കും. എല്ലാ ശിഷ്യന്മാരെയും യേശുവിന്റെ അടുക്കലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര പേരുണ്ട് ശിഷ്യന്മാര്? 3 പേരെ കൂടി. അപ്പോൾ ഇസ് എ റെക്കോർഡ് ടൈം. 53 സെക്കൻഡ് ബാക്കി നിർത്തി അങ്ങനെ ക്രിസ്റ്റി, ക്രിസ്റ്റിയും ആഷിനും ചേർന്ന ടീം സി അങ്ങനെ വിൻ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. എങ്ങനെയാണ്, എന്തെന്ത് തോന്നുന്നു, ഇതെങ്ങനെയാണ് ഡിക്സോ? ടൈം ഭയങ്കര. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം തന്നിരുന്നു. ജോഫിൻ, പേടിയുണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചു. ഓക്കെ, നോർമലി ഇത്ര ഇത് ഒരു വളരെ
വളരെ ഫോക്കസായി വളരെ പതുക്കെയാണ് ചെയ്തത്, വളരെ അധികം ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല, പതുക്കെ പതുക്കെ. പക്ഷേ ഇടുന്നത് വളരെ കറക്റ്റായിട്ട് വന്നിരുന്നു. നിങ്ങളും നന്നായിട്ട് ചെയ്തു, നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ലെവലിൽ നമുക്ക് തകർക്കാം. ലോക്കർ നമുക്ക് വചനം ലോക്കർ പോയിന്റിൽ നമുക്ക് തകർക്കാം. എന്ത് തോന്നുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ എത്രത്തോളം നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കേണ്ട ഒരു സംഭവം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നത്, ഒരു നിങ്ങള് പഠിക്കുന്നത് ജോഫിനും പഠിക്കുന്നത് അല്ലേ, കൃഷ്ണനൊക്കെ പഠിക്കുന്നത്, അഭിമോളും എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങള് പഠിക്കുന്നതിന് മുമ്പ് ലൈക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് പഠിക്കാൻ, രാവിലെ എണീക്കാറുണ്ടാ പഠിക്കാനായിട്ടൊക്കെ? ഡിക്സോ എപ്പോഴാണ് എണീക്കുന്നത്? 5 എണീക്കും. രാവിലെ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണ്, ഉടനെ ഫ്രഷ് ആയി പള്ളി പോകും. 5 മണിക്കാണ് പള്ളി? 5 മണിക്ക് കുർബാന, രാവിലെ കുർബാനക്ക് പോവും അല്ലേ. അപ്പം രാവിലെ പഠിക്കാൻ ശ്രമിക്കാറില്ല? രാവിലെ അധികം പഠിക്കാറില്ല. രാവിലെ ഇരുന്ന് പഠിച്ച ഭയങ്കര രസമായിട്ട്. ഞങ്ങളെ സാധാരണ ക്രിയേറ്റീവ് ജോബും ഒക്കെ സാധാരണ ആളുകൾ ഈ 3 മണിക്ക് എണീറ്റിന് ചെയ്യും. വരയ്ക്കുന്ന ആളുകൾ, ഗ്രാഫിക്സ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ 3 മണിക്ക് ഒരു എണീറ്റിന് ചെയ്യുമ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡാന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സമയമാണ് രാവിലെ എണീറ്റ് പഠിച്ചാൽ. ഒരു 3 മണി സമയത്തൊക്കെ എഴുന്നേക്കാൻ സാധിക്കാറില്ല. സാധിച്ചതല്ല. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ബൈബിൾ ഒരു വാചകം വായിച്ച് ഒന്ന് എഴുതിയും കൂടെ വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് അത് ഏതെങ്കിലും ഒരു വിഷമിക്കുന്ന കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരത്തിൽ ആർക്കെങ്കിലും ജസ്റ്റ് ആ വചനം പാസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യം. ഒരുപക്ഷെ ഭയങ്കര ആവശ്യമുള്ള ഒരാൾക്കായിരിക്കും ഈ വചനം കിട്ടുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിച്ച നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര ഒരു ഇതായിരിക്കും. ഇപ്പൊ ഈ ശിഷ്യന്മാരെ യേശുവിലേക്ക് അടുപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ യേശുവിനെല്ലാം അവർക്കും ആവശ്യം, നമ്മുടെ മാത്രം സ്വന്തമല്ല യേശു. യേശുവിനെ എല്ലാവർക്കും നമ്മൾ പറയുകയും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന അനീതിയാണ് നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ആളുകളോട് ചെയ്യുന്ന അനീതിയാണ്. ഒരു വചനം ഇങ്ങനെ എഴുതി കൊടുക്കുക, ഒരെണ്ണം പഠിക്കുക, എഴുതി വെക്കുക, ആ വചനം തന്നെ ഫ്രണ്ട്സിന് കൊടുക്കുക. അപ്പൊ അവരെയും നമുക്ക് ഇതേപോലെ ഈ നിങ്ങൾ യേശുവിലേക്ക് കൊണ്ടുവന്ന പോലെ ഇപ്പൊ ചെയ്ത ഈ കളി പോലെ തന്നെ ലൈഫിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് പഠിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അല്ല, കാരണം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പഠിക്കാനിരിക്കണം, നമ്മുടെ കൂടെ ഈശോയും കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ചെയ്യാണ്ട ആശന, അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ ഇനി ചെയ്യാൻ പാടില്ലേ? ഏഷ്ണി റെഡി? അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? യെസ്. യെസ്. പഠിത്തമല്ലാണ്ട് ഡിക്ഷ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? എഴുതാറുണ്ടോ? എഴുത്ത് ഇല്ല. അഭിമോള കുറവാണ്? ഇപ്പോ ആഷിൻ എഴുതാറുണ്ടോ? വേറെ പഠിക്കുന്ന പുസ്തകങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ? ബൈബിൾ വായിക്കാറുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ വായിക്കാറുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ വായിക്കാറുണ്ട്? കഥകൾ വായിക്കാറുണ്ട്? ഏതാ വായിച്ച ലാസ്റ്റ് കഥ? തെന്നാലിരാമൻ. ഓക്കെ, ആ കഥ പറഞ്ഞു തന്നോട്ടാ പിന്നെ മതി. അപ്പോൾ നമ്മുടെ 5th ലെവൽ അവസാനിക്കുമ്പോൾ 5th ലെവൽ വിൻ ചെയ്തിരിക്കുന്ന ടീം സീക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണ്? 130 മാർക്സ് ആണ് ടീമില്. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? റെഡിയാണോ? റെഡിയാണോ? തളർന്നിരിക്കണ? തിയോഫനി ഗെയിം ഷോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെവലിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലെവൽ 6. റെഡിയാണോ? റെഡിയാണോ? ജോഫിൻ, ചാൻസ്. എത്ര പോയിന്റാണ് കിട്ടാൻ പോകുന്നത്? 150 പോയിന്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ടേബിളില് ഒരു വചനത്തിന്റെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കൊട്ടേഷൻ നോക്കുക, ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റുമായിരിക്കും. എങ്കിലും നമുക്ക് കറക്റ്റ് POC ബൈബിളിലുള്ള അതേ വചനം തന്നെ വേണം നമ്മൾ പറയാൻ. ഒരു വാക്ക് പോലും തെറ്റിയാൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കൊട്ടേഷൻ നോക്കുക, അങ്ങനെ തന്നെ തിരിച്ചു വെക്കുക, ഓടി വരിക. ഇവിടെ 3 ലോക്കറുകളുണ്ട്. ഈ 3 ലോക്കറുകളുടെയും
കറക്റ്റ് ആയിട്ടുള്ള കീയും റോങ് ആയിട്ടുള്ള കീയും ഇവിടെ തന്നെയുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കീ ഐഡന്റിഫൈ ചെയ്ത് തുറന്ന് ബൈബിൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഉറക്കെ വായിക്കുക നിങ്ങളുടെ വചനം. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഉഷാറാവാ. ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. മറച്ചു വെച്ചോളൂ ആശയൻ. പെട്ടെന്ന് പെട്ടെന്ന് പോസ്റ്റ് വായിക്കുന്ന ആൾക്കാണ് വിൻ ചെയ്യാൻ പറ്റുന്നത്. ഉറച്ചു വായിക്കാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. വചനം ഏതാണ്? യോഹന്നാൻ 6:35. ഗ്രേറ്റ്. സങ്കീർത്തനങ്ങൾ 23:6. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും ഉറക്കെ ഒന്നുകൂടെ വായിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. വചനം ഏതാണ്? സങ്കീർത്തനങ്ങൾ 23:6. 23:6. വേഗം 52 seconds മോ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഇനിയും ഞാൻ അവനെ വസിക്കുന്നു. വചനം യോഹന്നാൻ 6:56. 6:56. ഗ്രേറ്റ്, ഗുഡ് എഫേർട്ട്. നമ്മള് 2 മിനിറ്റിനുള്ളിൽ എല്ലാ ടീമും, ടീം എയും ടീം ബിയും ടീം സിയും വചനം കണ്ടെത്തി വായിച്ചു. ഗ്രേറ്റ്, ഗുഡ് വർക്ക്. പക്ഷേ ഈ ഇതില് ആദ്യം വായിച്ച ആളാണ് വിന്നറായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ ലെവൽ ഫിനിഷ് ചെയ്യുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ആശ്വാസായി. അങ്ങനെ പോയിന്റ് അവസാനം ഞങ്ങള് എത്ര പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 150. ക്വസ്റ്റ്യൻ ഏത് വിശുദ്ധന്റെ പേരാണ്? ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോളയുടെ പേരാണ് അല്ലേ? ഇഗ്നേഷ്യസ് ലയോളയെ പോലെ ആകാനാണോ ആഗ്രഹം? പ്രാർത്ഥിക്കാറുണ്ടോ വിശുദ്ധനോട്? എന്താണ് അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥന? ഈ ഗെയിമിനെ പറ്റി. ഈ ഗെയിമിൽ വരുമ്പോ വിൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച. ഓക്കെ, ടീമേ ഈ 6th level ഫിനിഷ് ചെയ്യുമ്പോൾ വിൻ ചെയ്ത് നേടിയിരിക്കുന്നത് 150 points ആണ്. അങ്ങനെ ആശ്വാസ അല്ലേ? ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധനും എല്ലാവരും കൂടെ സഹായിച്ച് ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ജോഫിനും അല്ലെ പോയിന്റ് കിട്ടി. പെട്ടെന്ന് വചനം ഓടി വന്ന് എടുക്കാൻ പറ്റി. ഗ്രേറ്റ്. അങ്ങനെ എന്തു തോന്നി ഫെസ്റ്റിന്? ഹാപ്പിയായി, സന്തോഷമായി. ഓക്കെ, ഓടി വന്ന് ഫസ്റ്റ് തന്നെ തുറന്നപ്പോ തന്നെ കിട്ടി അല്ലേ? ഓക്കെ, അതൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ നമ്മളുടെ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മളിലെ ഓരോ ടീം അംഗങ്ങളുടെയും പോയിന്റ്സ് എന്തോരമുണ്ടെന്ന് നമുക്ക് നോക്കാം. ടീം എ, സെന്റ് സെബാസ്റ്റ്യൻ ചേർച്ച് അന്നനാട് നിന്ന് വന്നിട്ടുള്ള ജോഫിൻ ബർഗീസും ഫെസ്റ്റിൻ സോണിയും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിച്ചിരിക്കുന്നത് 150 points ആണ്. സെന്റ് മേരീസ് ലൂ ചേർച്ച് ചൌക്കയിൽ നിന്ന് വന്നിട്ടുള്ള അഭിമോളും ഡിൻസോയും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിച്ചിരിക്കുന്നത് 70 points ആണ്. സെന്റ് സെബാസ്റ്റ്യൻ ചേർച്ച് കോട്ടുവള്ളിയിൽ നിന്നും വന്നിട്ടുള്ള ക്രിസ്റ്റ്യൻ ജോസഫും ആഷിൻ ജോസഫും അടങ്ങിയ ടീം സിക്ക് ലഭിച്ചിരിക്കുന്നത് 220 points ആണ്. നമ്മളുടെ ഈ എപ്പിസോഡിലെ വിന്നർ ടീം സി ആണ്. സെന്റ് സെബാസ്റ്റ്യൻ ചേർച്ച് കോട്ടുവള്ളിയിൽ നിന്നും വന്നിട്ടുള്ള ക്രിസ്റ്റ്യൻ ജോസഫ് ആൻഡ് ആഷിൻ ജോസഫ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. നിങ്ങൾക്ക് തിയോഫനി ഗെയിം ഷോയുടെ ഒരു ഒരു മൊമെന്റോയുണ്ട്, കൂടാതെ മെഡലുമാണ് ഞങ്ങളുടെ സമ്മാനം. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്.
നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. തിയോഫണി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ കളിക്കളവുമായി, പുതിയ കഥകളുമായി, പുതിയ കളികളുമായി, പുതിയ കൂട്ടുകാരുമായി അടുത്ത എപ്പിസോഡ് ഞങ്ങൾ വരുന്നതാണ്. അതുവരെയും നമസ്കാരം. Your time starts now. അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമാണ്, അടിപൊളി ഗെയിം.